ഇവൻ ക്നോച്ചിന്റെ കീഴിൽ ISL എന്ന യുദ്ധത്തിന് അണിനിരക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടയിലേക്ക് ഇതാ ഒരു ക്രൊയേഷ്യൻ പുലി, ദി ന്യൂ ഡിഫൻഡർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് FC, മാർക്കോ ലെസ്കോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാനത്തെ വിദേശ സൈനിങ് ആയിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ചിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ക്ലബ് കരിയർ ആണ്. ഇദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബുകളും അത് അവിടെ അദ്ദേഹത്തിന്റെ പ്രകടനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മുഴുവനായിട്ട് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയിലുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ക്രൊയേഷ്യൻ ഫുട്ബോളറായ ഇദ്ദേഹത്തിന്റെ പ്രായം ഏകദേശം 30 വയസ്സാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൊയേഷ്യൻ ഡിഫൻഡറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ മെയിൻ പൊസിഷൻ എന്നത് സെൻറ്റർ ബാക്ക് പൊസിഷനാണ്. ഇദ്ദേഹം എന്നാൽ ചില ക്ലബുകളിൽ ഡിഫൻസ് മിഡ്ഫീൽഡർ പൊസിഷനിലും കളിച്ചിട്ടുമുണ്ട്. കോർണറിൽ നിന്ന് ഗോൾ അടിക്കുക എന്നത് ഇദ്ദേഹത്തിന് ക്ലബുകളിൽ നിന്ന് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കളി തന്നെയാണ്. അഥവാ ഇദ്ദേഹം കളിച്ചിട്ടുള്ള എല്ലാ ക്ലബുകളിൽ നിന്നും ഒരു ഗോളെങ്കിലും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിൽ കോർണറിൽ നിന്നുള്ള ഗോളുകൾ നമുക്ക് നിരവധി കാണാൻ സാധിക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് കരിയർ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ ഇദ്ദേഹം ആരംഭിക്കുന്നത് ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബായിട്ടുള്ള ഒസ്ജേക്ക് എന്ന ക്ലബിലാണ്. 2002 മുതൽ 2010 വരെയായിരുന്നു ആ ക്ലബിന് വേണ്ടി അദ്ദേഹം കളിച്ചത്. അതേ ക്ലബ്ബിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ഇദ്ദേഹം ആരംഭിക്കുകയായിരുന്നു. 2010 മുതൽ 2013 വരെ ആ ക്ലബിന് വേണ്ടി ഇദ്ദേഹം കളിച്ചു. 49 കളിയിൽ നിന്ന് 5 ഗോളുകളാണ് അദ്ദേഹം ആ ക്ലബിന് വേണ്ടി നേടിയത്. അതിനിടയിൽ 2010 മുതൽ 2011 വരെ ഇദ്ദേഹം സൂഫപോൾജെ എന്ന് പറയുന്ന ഒരു ക്രൊയേഷ്യൻ ക്ലബിൽ ലോണിൽ പോയിരുന്നു. ആ ക്ലബിന് വേണ്ടി 14 കളിയിൽ നിന്ന് 4 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. അതിനുശേഷം അദ്ദേഹം 2013 മുതൽ 2016 വരെ റിജേക്ക് എന്ന് പറയുന്ന ക്ലബിലാണ് കളിച്ചത്. അതും ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബ് തന്നെയാണ്. ആ ക്ലബിന് വേണ്ടി 62 കളിയിൽ നിന്ന് 3 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. പിന്നീട് 2016 മുതൽ 2021 വരെ ഡൈനാമോ സഗ്രബ് എന്ന് പറയുന്ന ക്രൊയേഷ്യയിലെ സഗ്രബിലെ ഒരു ക്ലബ്ബിൽ ഇദ്ദേഹം കളിച്ചു. ആ ക്ലബിന് വേണ്ടി 51 കളിയിൽ നിന്ന് 3 ഗോളുകൾ ഇദ്ദേഹം നേടി. അവസാനത്തെ സീസണിൽ ഇദ്ദേഹം 2020-21 സീസണിൽ മറ്റൊരു സഗ്രബ് ക്ലബ്ബായിട്ടുള്ള ലെക്കോമോട്ടീവ് എന്ന ക്ലബിൽ ലോണിൽ പോവുകയും ആ ക്ലബിന് വേണ്ടി 17 കളിയിൽ നിന്ന് 1 ഗോൾ ഇദ്ദേഹം നേടി. പിന്നീട് അദ്ദേഹം ലോണിൽ പോയി അവസാനിച്ചതിനു ശേഷം 2021 കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന് പറയുന്ന ഇന്ത്യ തന്നെ ഏറ്റവും മികച്ച ക്ലബിലേക്കാണ് ഇദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ക്ലബിന് വേണ്ടി ഇതുവരെ അദ്ദേഹം കളിച്ചിട്ടില്ല. ഇനി ഇദ്ദേഹം കളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ആ ക്ലബിൽ കാണാൻ സാധിക്കും എന്തായാലും. ഇനി ഇദ്ദേഹത്തിൻ്റെ നാഷണൽ ടീമിന് വേണ്ടിയിട്ടുള്ള കളിച്ചിട്ടുള്ള കരിയർ നോക്കുകയാണെങ്കിൽ 2009 ഇദ്ദേഹം ആദ്യമായിട്ട് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത്, അത് അണ്ടർ 18 അണ്ടർ 18 അദ്ദേഹം 2 കളിയാണ് കളിച്ചിട്ടുള്ളത്. പിന്നെ 2009 മുതൽ 2010 വരെ അണ്ടർ 19 കളിച്ചു. അത് അണ്ടർ 19 3 കളിയും കളിച്ചു. 2010 മുതൽ 2011 വരെ അണ്ടർ 20 കളിച്ചു. അണ്ടർ 20 കളിച്ച സമയത്ത് 2 കളിയിൽ നിന്ന് 1 ഗോൾ നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ 2012 മുതൽ 2013 വരെ 20 അണ്ടർ 21 കളിച്ചുകൊണ്ട് 2 കളിയിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പിന്നെ 2014 മുതൽ 2017 വരെ അദ്ദേഹം ക്രൊയേഷ്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതും 4 കളിയിലാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് കരിയർ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ നിരവധി കപ്പുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇദ്ദേഹത്തിന് മികച്ചതാക്കി മാറ്റുന്നത്. ഇദ്ദേഹം ആദ്യമായിട്ട് കളിച്ച ക്ലബ്ബിൽ ഒസിജേക്ക് എന്ന ക്ലബ്ബിൽ ക്രൊയേഷ്യൻ കപ്പിൽ റണ്ണേഴ്സ് അപ്പ് ആവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അത് 2012. പിന്നെ റിജേക്ക് എന്ന ക്ലബ്ബിൽ കളിക്കുന്ന സമയത്ത് പ്രാവ എച്ച്എൻഎൽ എന്ന് പറയുന്ന ഒരു ലീഗ് 3 തവണ റണ്ണേഴ്സ് അപ്പ് ആവാനും പിന്നെ ക്രൊയേഷ്യൻ കപ്പ് വിന്നറാവാനും ക്രൊയേഷ്യ സൂപ്പർ കപ്പ് വിന്നറാവാനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ 2 കപ്പ് വിന്നറായത് 2014. പിന്നെ ഡൈനാമോ സഗ്രബ് എന്ന് പറയുന്ന ക്ലബ്ബിൽ കളിക്കുന്ന സമയത്ത് ഈ പ്രാവ എച്ച്എൻഎൽ എന്ന് പറയുന്ന ലീഗിൽ 2 തവണ വിന്നറാവാനും 1 തവണ റണ്ണേഴ്സ് അപ്പ് ആവാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ ക്ലബിൽ കളിക്കുന്ന സമയത്ത് തന്നെ ക്രൊയേഷ്യൻ കപ്പിൻ വിന്നറാവാനും 2 തവണ റണ്ണേഴ്സ് അപ്പ് ആവാനും ക്രൊയേഷ്യ സൂപ്പർ കപ്പ് വിന്നറാവാനും സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് വരുന്നതിന് 2 വർഷം മുന്നേ അഥവാ 2019 ഇദ്ദേഹം കളിച്ച ക്ലബിൽ ക്രൊയേഷ്യ സൂപ്പർ കപ്പ് വിന്നറാവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിരവധി നേട്ടങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ക്ലബിലുള്ള പ്രകടനം വളരെ വലുത് തന്നെയായിരുന്നു. അഥവാ ഈ ക്ലബ്ബ് കപ്പ് നേടാനുള്ള കാരണത്തിൽ ഒരു കാരണം ഇദ്ദേഹത്തിന് മികച്ച പ്രകടനം തന്നെയാണ്. അപ്പം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്തുകൊണ്ട് യോജിച്ച ഒരു മികച്ചൊരു ഡിഫൻഡറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹത്തെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലെ വീഡിയോ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.